ആർ എസ് എസ് സ്വന്തം സംഘടനയും മതവും അക്രമവും നടത്തി ജീവിക്കുന്നവർ അതിന്റെ പേരിൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ തീവ്രമായ സംഘടന ഹിന്ദു വിശ്വാസം അത് തന്നെയാണ് അത്തരത്തിലെ പേരുകൾ ഇവർക്ക് കൊടുത്തത് ഇനി അവരുടെ ഈ കൊള്ളരുതായ്മ വിളിച്ചു പറഞ്ഞാൽ രാജ്യദ്രോഹികളാക്കി മാറ്റും അത്തരത്തിലെ ഉള്ള കാര്യം ചിത്രീകരിക്കുകയോ സിനിമയാക്കുകയോ ചെയ്താൽ പിന്നെ അതിനെതിരെയും അക്രമം അഴിച്ചുവിടും ആവിഷ്കാര സ്വാതന്ത്ര്യവുമില്ല അഭിപ്രായ സ്വാതന്ത്ര്യവുമില്ല അത്തരം കാര്യങ്ങൾ ഇക്കൂട്ടർ നിഷേധിക്കും ഇല്ലെങ്കിൽ അതിന്റെ പേരിൽ ആക്രമിച്ചു കൊണ്ടേയിരിക്കും ഇപ്പോൾ അത്തരത്തിൽ മലയാള സിനിമാ താരം നീരജ് മാധവ് ചിത്രം ഇവരെ അങ്ങ് വ്രണപ്പെടുത്തിയിരിക്കുകയാണ് നീരജ് മാധവ് അഭിനയിച്ച ആമസോൺ പ്രൈം വെബ് ദി സീരീസായെതിരെ ആർ എസ് എസ് മാസികയായ പാഞ്ചജന്യ ലേഖനം തയ്യാറാക്കിയിരിക്കുകയാണ് വെബ് സീരീസിലെ ചില എപ്പിസോഡുകളിൽ കാശ്മീർ ഭീകരതാ വിഷയങ്ങളിൽ ദേശവിരുദ്ധ ഉള്ളടക്കങ്ങൾ ഉണ്ടെന്ന് മാസികയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നു സീരീസിലെ ഒരു എൻ ഐ എ ഉദ്യോഗസ്ഥയായ കഥാപാത്രം കശ്മീരിലെ ജനങ്ങളെ ഇന്ത്യൻ സ്റ്റേറ്റ് അടിച്ചമർത്തുകയാണെന്ന് പറയുന്നുണ്ടെന്നും തീവ്രവാദികളും ഭരണകൂടവും തമ്മിൽ വ്യത്യാസമില്ലാതെ ആയെന്ന് പറയുന്നതായി ലേഖനം പറയുകയാണ് രാജ് ഡി കെ എന്നിവർ സംവിധാനം ചെയ്തിരിക്കുന്ന ഫാമിലി മാൻ തീവ്രവാദം തെറ്റല്ലെന്നും തീവ്രവാദികളാകുന്നവരെ ന്യായീകരിക്കുന്നുവെന്നും ലേഖനത്തിൽ പറയുകയാണ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിന് ശേഷമാണ് ഭീകരവാദം ഉണ്ടായതെന്ന് ചിത്രം പറഞ്ഞു വെക്കുന്നു കലാപത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടയാൾ ഭീകരവാദിയാവുന്നതായി കാണിക്കുന്നുണ്ട് എന്നാൽ മുന്നൂറിലധികം ഹിന്ദുക്കൾ കലാപത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരുടെ ആരും തീവ്രവാദികളാകാത്തത് എന്തുകൊണ്ടാണെന്നും ലേഖനത്തിൽ ചോദിക്കുന്നുണ്ട് തീവ്രവാദികൾക്ക് ദയാനുഗമ്പം നേടിക്കൊടുക്കുന്ന ഇത്തരം വെബ് സീരീസുകൾക്ക് പിന്നിൽ ഇടതുപക്ഷക്കാരും കോൺഗ്രസ് അനുഭാവികളുമായ നിർമാതാക്കളാണെന്നും കഴിഞ്ഞ രണ്ടു വർഷമായി ദേശവിരുദ്ധവും ഹിന്ദുവിരുദ്ധവുമായ ഉള്ളടക്കങ്ങൾ മാധ്യമങ്ങളുടെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെന്നും ലേഖനം ആരോപിക്കുകയാണ് എന്തായാലും ലേഖനത്തിൽ പറയുന്നത് പോലെ അത്തരം ചിത്രങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇവിടെ രാജ്യത്ത് നിലനിൽക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ തന്നെയാണ് ഇവിടെ നിലവിലെ ഭരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത്തരം ചിത്രങ്ങളിൽ കൂടെ കാണിക്കുന്നത് അത് അംഗീകരിക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് ഉള്ളത് പറയുമ്പോൾ രാജ്യദ്രോഹിയാക്കുകയും ദേശവിരുദ്ധത സൃഷ്ടിക്കുകയും ചെയ്യും സിനിമകൾ ഇറക്കാൻ പോലും അനുവദിക്കാതെ ആവിഷ്കാര സ്വാതന്ത്ര്യവും പിടിച്ചുകിട്ടും സിനിമകളെയും സീരീസുകളെയും പരസ്യങ്ങളെയും ഒരു ആവിഷ്കാരമായി മാത്രം കാണുക അതൊക്കെ എടുക്കേണ്ട ഭാവനയിൽ എടുത്ത് കലയെ ഉൾക്കൊള്ളുക അതെങ്ങനെ അതിനും വേണമല്ലോ വിവരം നിങ്ങൾക്കെതിരെ സ്വരമുയർത്തിയാൽ എങ്ങനെയെങ്കിലും രാജ്യദ്രോഹവും ദേശദ്രോഹവും അടിച്ചേൽപ്പിക്കും എല്ലാം അവരുടെ ഇഷ്ടത്തിനുള്ള നിയമങ്ങൾ ഭരിക്കുന്ന പാർട്ടി അത്തരത്തിലേതാകുമ്പോൾ ഇതൊക്കെയും ജനങ്ങൾ സഹിക്കേണ്ടി വരുന്ന അവസ്ഥ